Hi all, Anu again. This is the third lecture of Class 10 Physics chapter Electricity. ഈ ചാപ്റ്ററിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കുക. തുടങ്ങാം. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും വർക്ക് ഡണ്ണും ചാർജും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പഠിച്ചിരുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ അപ്പോൺ ചാർജ്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഓംസ് ലോയുടെ സഹായത്തോടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ആ ഒരു കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോയും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് നമ്മൾ പഠിക്കുക. ഇൻഫാക്ട് ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the current flowing through a conductor is directly proportional to the potential difference across the conductor at a given temperature. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ, അതായത് നമ്മൾ ടെമ്പറേച്ചറൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് ആ ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് പോയിൻസിന് അക്രോസ് ഉള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് ഓംസ് ലോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് വി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഇത് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് അക്രോസ് ടു പോയിൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പോയിൻറ്റ്സിൽ ബിറ്റ്വീൻ ആയിട്ട് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടു വി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഐ. നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് ആർ. നിങ്ങൾ ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ടാവും ഈ ആർ ഇത് എവിടെ നിന്ന് വന്നിരുന്നു എന്നല്ലേ. അപ്പോൾ എന്താണ് ഈ ആർ? ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സർക്യൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ആ ഒരു ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ ആ ഒരു ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന ആ ഒരു കോമ്പണൻറ്റിനെയാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഈ റെസിസ്റ്റൻസിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീക്ക് ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ കൊണ്ടാണ് ഈ റെസിസ്റ്റൻസിനെ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കുറച്ചും കൂടി എളുപ്പത്തിന് മനസ്സിലാവാനായിട്ട് ഒരു 1 ohm റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് പറയാം. ഒരു 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള അക്രോസ് ദ പോയിൻറ്റ്സ് 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു കണ്ടക്ടറിൽ കൂടെ 1 ആംപിയർ കറണ്ടാണ് ഒഴുകുന്നതെങ്കിൽ അവിടെയുള്ളത് 1 ohm റെസിസ്റ്റൻസ് ആണെന്നാണ് നമ്മൾ പറയാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വി ഐ ഗ്രാഫ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓംസ് ലോയിലൂടെ നമുക്ക് പഠിച്ചിട്ടുണ്ട് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവെന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് കുറയുകയും കൂടെ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ എക്സ് വൈ ആക്സിസുകളിൽ വോൾട്ടേജും കറണ്ടും ആയിട്ട് എടുത്ത് വരയ്ക്കുന്ന ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഒരു വി ഐ ഗ്രാഫിൻ്റെ നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വി ഐ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത ടേം എന്ന് പറയുന്നത് വേരിയബിൾ റെസിസ്റ്റൻസ് എന്താണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിൻ്റെ ആ ഒരു അളവ് ഒരു സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരി ചെയ്യുക എന്ന് പറയുന്നത് ഫീസിബിൾ അല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു സർക്യൂട്ടിലെ കറണ്ട് വേരി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അതായത് റെസിസ്റ്റൻസ് നമുക്ക് ആവശ്യാനുസരണം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ നമുക്ക് വേരിയബിൾ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കോമ്പണൻ്റിനെയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ റെസിസ്റ്റൻസ്, അപ്പോൾ ഈ ഒരു കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? അതെന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആയിരുന്നു അല്ലേ. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്സ് ദ ഇലക്ട്രിസിറ്റി ഇൻ എ കണ്ടക്ടർ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റത്തിലെ ഒരു കണമാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടികൾ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഓരോ ആറ്റത്തിലും ഇലക്ട്രോൺസിൻ്റെ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് എപ്പോഴും. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ കാരണം ഈ ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു തടസ്സം ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് എപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഈ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് കൊടുക്കുന്ന ഒരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിനെയാണ്, ആ ഒരു പ്രതിരോധം ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും അതിന് ഉള്ള റെസിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അതായത് ആ ഒരു ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിൽവറാണ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കാം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെയുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്ക് ആ പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന തടസ്സം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ പക്ഷേ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ ഈ പോസിറ്റീവ് ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹിൻഡ്രൻസ് അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളവരെ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മളവരെ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. ഈ പ്ലാസ്റ്റിക് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്ററിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ലെങ്തുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതായത് ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. അപ്പം ശരിക്കും അതുകൊണ്ടാണ് നമ്മൾ ലോങ് വയേഴ്സിനൊക്കെ കൂടുതൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിൽ. അടുത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കൂടുമ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏരിയ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു ഹൈ ക്രോസ് സെക്ഷനുള്ള കോപ്പർ വയറൊക്കെ ആണെങ്കിൽ അതിലൂടെ അതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും, അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ദെൻ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഓബിയസ്ലി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസും കൂടിയും കുറഞ്ഞു വയ്ക്കും. ഇപ്പോൾ നമ്മൾ കണ്ടു റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഒന്ന് യുണൈറ്റ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ അപ്പോൺ എ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് റോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അപ്പോൾ ഓബ്വിയസ്ലി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഈ റോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു പെർട്ടിക്കുലർ കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിനെയാണ് നമ്മൾ റോ എന്ന് വിളിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന്. അപ്പോൾ റോ എന്താണ്? ആർ എ ഡിവൈഡഡ് ബൈ എൽ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മീറ്റർ സൈഡുള്ള ഒരു ക്യൂബ്, ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ അതിൻ്റെ ഒരു ഫേസിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലേക്ക് നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റോ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു റോ ഈസ് ഈക്വൽ ടു ആർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന്. അപ്പോൾ റോയുടെ യൂണിറ്റ് എന്തായിരിക്കും? ആർ എന്ന് പറയുമ്പോൾ ഓം, എ എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ, എൽ എന്ന് പറയുമ്പോൾ മീറ്റർ. അപ്പോൾ മീറ്റർ സ്ക്വയറും മീറ്ററും കൂടെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഓരോ മീറ്റേഴ്സ് നമ്മൾ കട്ടായി പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ് കേട്ടോ. ദെൻ ഇനി നമ്മൾ ഈ ഒരു റെസിസ്റ്റിവിറ്റി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10⁻⁸ ഓം മീറ്ററിൻ്റെയും ഒരു 10⁻⁶ ഓം മീറ്ററിൻ്റെയും ബിറ്റ്വീൻ ആയിട്ട് റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിൽവറിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി കണ്ടോ, 1.6 × 10⁻⁸ ഓം മീറ്റർ. കോപ്പറിനാണെങ്കിൽ 1.62 × 10⁻⁸ ഓം മീറ്റർ. ഇത് രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടക്ടേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നവരാണ്. അതേസമയം നമ്മൾ ഈ റെസിസ്റ്റിവിറ്റി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റബ്ബറും ഗ്ലാസ്സും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ അവരുടെ റെസിസ്റ്റിവിറ്റിയുടെ റേഞ്ച് ഉണ്ടോ, 10⁻¹২ ഓം മീറ്റർ ടു 10⁻¹൮ ഓം മീറ്റർ. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കാനുണ്ട്, ഈ റെസിസ്റ്റൻസ് പോലെ തന്നെ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചർ അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. വൺസ് അഗെയിൻ നമ്മളുടെ ഈ
ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് കറണ്ടും ഈ റെസിസ്റ്റൻസും ഇത് മൂന്നും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചത് അല്ലേ. വി ഇസ് ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഇതിൽ ശരിക്കും ഒന്നും കൂടെ ഈ പറയുന്ന ഓരോ ടേംസും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന്, നമ്മൾ പറഞ്ഞ ഈ വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്, ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ അല്ലെങ്കിൽ കറണ്ട് അതെന്താണ്? നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിൻ്റെ അതായത് ചാർജിൻ്റെ ഫ്ലോയെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ ശരിക്കും ഒരു ഇലക്ട്രിക് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവണം. അതായത് ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് കാര്യവും മൂവ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലേക്കാണ് കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രഷർ ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടക്ടറിൽ കൂടെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം കറണ്ട് ഒഴുകും അല്ലേ. അങ്ങനെ ഒഴുകുമ്പോൾ അങ്ങനെ ഒഴുകാതിരിക്കാനായിട്ട് ആ ഒരു കണ്ടക്ടറിൽ ഈ പറയുന്ന ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ്, അതായത് കറണ്ടിൻ്റെ ഫ്ലോയെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ ആ ഒരു എസ് ഐ യൂണിറ്റ് എന്താണ്? ഓം. കറണ്ടിന് ആംപിയർ. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിനോ? വോൾട്ട്. ക്ലിയറായോ? നമ്മളുടെ ഓംസ് ലോയെക്കുറിച്ചും റെസിസ്റ്റൻസിനെക്കുറിച്ചും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചും റെസിസ്റ്റിവിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള ഈ ഒരു ലെക്ചർ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത ലെക്ചറിൽ നമുക്ക് റെസിസ്റ്റേഴ്സിൻ്റെ സിസ്റ്റം ഓഫ് റെസിസ്റ്റേഴ്സ് അതായത് നമുക്ക് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ഒക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗുഡ് ഡേ.